മേരിയ സ്കിച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആമസോണിൻ്റെ ഒരു പ്രോഡ പുതിയ പ്രോഡക്റ്റാണ് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് വളരെ ഉപകാരമുള്ള എല്ലാവർക്കും ഉപകാരമുള്ള ഉപകാരമുള്ളൊരു വീഡിയോയാണ് ഞാനിവിടെ ചെയ്യുന്നത് അതായത് ഇതിൻ്റെ പേര് ഡീപ്പ് ഫ്രൈ ബാസ്ക്കറ്റ് എന്നാണ് അതായത് എണ്ണ എണ്ണയിൽക്കകത്ത് നമ്മൾ വറക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് മുക്കി എടുക്കുക അപ്പോൾ ഇങ്ങനെ മുക്കി എടുക്കുന്നതിനാണ് ഇത് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മീൻ തന്നെയല്ലേ ഇതിൻ്റെ അകത്ത് വറക്കുന്നത് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് വറക്കാം അതുപോലെ തന്നെ നമ്മൾ പാസ്ത പാസ്തയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പാസ്തയൊക്കെ ഇതിൻ്റെ അകത്ത് വെള്ളത്തിലിട്ട് ചെരുവത്തിലിട്ട് അതിൻ്റെ അകത്ത് വെള്ളം തിളപ്പിക്കുമ്പം ഇതിളക്കി വെച്ച് അതിൻ്റെ അകത്ത് മുക്കി കോരാം അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് ഇത് ഇപ്പം കണ്ട ഞാനിത് ഒരു മട്ടൻ ഫ്രൈ ആണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് ഇതിങ്ങനെ പിറക്കി നിരത്തി വെച്ചാൽ മതി എണ്ണ നല്ലോണം തിളച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ നിരത്തി വെക്കുക ഇത് നിരത്തി വെച്ചതിന് ശേഷം ഇത് നമ്മൾ ചേരിച്ച് ഇത് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണമെന്നു ഇല്ല ഇത് കൈ രണ്ട് കയ്യിലും എടുത്ത് തിരിച്ച് മറിച്ച് ഒക്കെ വെക്കാം കൈ പൊള്ളുവോ കൈ ഇതാ തട്ടിയാലൊന്നും പൊള്ളുകയോ ഒന്നുമില്ല കണ്ടോ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട് കണ്ടോ ഒരു കുഴപ്പവും ഇല്ല എത്ര എണ്ണ അതേ തരാം അതേസമയം നമ്മളാ ചീനിച്ചട്ടിയെല്ലാം അങ്ങനെ ഒന്ന് കൈമ്പിട്ടുവാണെങ്കിൽ നമ്മുടെ കൈയില എല്ലാം പോകും ഇത് നല്ലോണം മൂത്ത് വരുന്നതനുസരിച്ച് വേണമെങ്കിൽ ഒരു ചെറിയ സ്പൂൺ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് കിള്ളി അടിച്ചിടാം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ട് ഇത് നല്ലോണം പൊക്കി മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ ഈ കപ്പയെ കൂറ്റിയിട്ട് മറിച്ചിടുന്ന പോലെ വേണമെങ്കിൽ ഇങ്ങനെ മറിച്ചിടാം അങ്ങനെയൊക്കെ ഇട്ടാലും ഇത് നല്ലവണ്ണം മൂത്ത് നല്ലവണ്ണം കൂറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചെന്നാൽ നമ്മൾ ചേനച്ചട്ടിയിലൊക്കെ മീനോ ഇതൊക്കെ വറുക്കുകയാണെങ്കിൽ പകുതിയും ചട്ടിയലൊക്കെ അതിൻ്റെ അരപ്പെല്ലാം പിടിച്ചു പോവും ഒരു കാരണവശാലും ഈ സാധനത്തെ പിടിക്കില്ല അരപ്പൊന്നും പിടിക്കത്തില്ല ഇത് മുഴുവൻ അരപ്പും ഈ നമ്മൾ വറുക്കുന്ന സാധനത്തെ തന്നെ പെരണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മളിത് പൊക്കിയെടുക്കുമ്പോൾ ഒരു സ്വല്പം പോലും എണ്ണ ഇതേ പിടിക്കുകയല്ല അതിന് ചോദിച്ചെന്നാൽ നമ്മൾ തവ ഉപയോഗിച്ചാൽ ഇത് കോരി എടുക്കുന്നെങ്കിൽ ആ തവയുടെ നമ്മൾ പാത്രത്തിലേക്ക് ഇടുമ്പോൾ ആ തവയിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണയും കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിലോട്ട് പിടിക്കും ഈ അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടാകുന്നില്ല ഇതിങ്ങനെ പൊക്കി പൊക്കിയെടുത്തതിന് ശേഷം ഒന്ന് രണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പൊക്കി പൊക്കി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് വെങ്ങണ്ടോ ഞാൻ കോരി എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ പൊക്കി പൊക്കിയിട്ട് കണ്ടോ മുഴുവൻ എണ്ണയും വലിഞ്ഞു ഇനി നമ്മളത് ഒരു പാത്രത്തിലേക്ക് ഇടുമ്പോൾ നമ്മൾ അത് എടുക്കുകയാണെങ്കിൽ അതേലൊട്ടും എണ്ണമേ ഇല്ല കയ്യെ പോലും എണ്ണ പിടിക്കുകയല്ല ഇങ്ങനെ പൊക്കി പിടിച്ച് വെച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇടുമ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കാണിക്കാം ഇതാ കണ്ടോ ഇങ്ങനെ ഇരിക്കും ഉണ്ടോ അത് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ സ്വല്പം പോലും ഇല്ല ഒരു ടിഷ്യൂ ഒന്നും വെക്കണ്ട പിന്നെ ഞാൻ ഞാനിൻ്റെ അകത്ത് സവാള അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ സവാള അരിഞ്ഞു വെച്ചപ്പോൾ അതിച്ചിരി ചെറുതായിപ്പോയി ഈ വലയ്ക്കകത്തുനിന്ന് അത് താഴെ വീഴുന്നുണ്ട് അപ്പം നമ്മൾ സവാളയൊക്കെ അരിയുമ്പം ഇച്ചിരി മുഴുപ്പിൽ വേണം അരിഞ്ഞെടുക്കാൻ അതിൻ്റെ ഒന്നാം രണ്ട് സവാളയൊക്കെ താഴെ പോയി പിന്നെ കരിയാപ്പിലൊക്കെ ഇതിൻ്റെ അകത്ത് വറുത്ത് കോരിയെടുക്കാം അങ്ങനെ വളരെ ഉപകാരമുണ്ട് ഈ പ്രോഡക്റ്റ് കൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാമെന്ന് വെച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇനി ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ